അപ്പോ നമ്മളിന്ന് മൂന്നാമത്തെ ദിവസത്തെ മൂന്നാമത്തെ മോർണിംഗ് ആണ്. നല്ല ഇഡ്ഡലി ആണിപ്പോൾ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഇഡ്ഡലിക്ക് നല്ല ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കുന്ന അതേ രുചിയും ഒക്കെ തന്നെ ഒരു ഹോംലി ഫീൽ തന്നെയായിരുന്നു നമുക്ക് അവിടുന്ന് കിട്ടിയത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ സ്ട്രോബെറി ഫാമിങ് ഇങ്ങനെ നടക്കുകയാണ്. നല്ല കുത്തനുള്ള ഇറക്കവും കുത്തനുള്ള കയറ്റവുമാണ്. ഈ വഴിയിലൂടെ പോകാൻ കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. അവരവിടെ നിന്ന് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ സ്റ്റേ ചെയ്ത ഹൗസിൻ്റെ ഓണറുടെ ഒരു സ്ട്രോബെറി ഫാമാണിത്. വിളവെടുക്കാനൊന്നും ആയിട്ടില്ല, പക്ഷേ ഇപ്പോൾ കാണുന്ന പോലെ സ്ട്രോബെറീസ് ഉണ്ട്. ഇനി നമ്മൾ പോകുമ്പോൾ എവിടെയെങ്കിലും നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രോബെറീസ് വാങ്ങണം. പിന്നെ സ്ട്രോബെറി വൈനും ഇവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ട്, സ്ട്രോബെറി ജ്യൂസ് ഒക്കെ ഇവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് വാങ്ങണം. അപ്പോൾ സ്ട്രോബെറി ഫാമൊക്കെ അത്രയേ ഉള്ളൂ. ഒന്നാ പറഞ്ഞാൽ അവർ പറഞ്ഞിരുന്നു വിളവെടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ സ്ട്രോബെറീസ് ഒക്കെ കാണാനുണ്ട്. പക്ഷെ വിളവെടുക്കാനുള്ള ഇതായിട്ടില്ല, അതുകൊണ്ടാണ് സംഭവം. പിന്നെ കയറ്റം ഇറക്കാണ്, നോക്കി ഇറങ്ങുന്നതൊക്കെ വേണം. അതാണ് വല്ലാതെ എന്ത് ചെയ്യാത്തത്, സെൽഫി എടുത്തുകൊണ്ട് എന്ത് ചെയ്യാത്തത്, വീഡിയോ എടുക്കാത്തത്. കുട്ടി കയ്യിലിൻ്റെ അപ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. ഏറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അട്ടയുടെ കാര്യം തന്നെയാണ്. ഞാൻ കാലിനടിയിലേക്ക് തന്നെ നോക്കിയിട്ടില്ല, കാരം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആ നമുക്ക് അട്ടേനെ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, കാണിച്ചു തരാം. നമുക്ക് നോക്കി നോക്കാം, എവിടെ വലുത്, എന്താ അട്ട. ഇങ്ങനെ കുറെ എണ്ണ ഉണ്ട്, ഇപ്പൊ രണ്ടു മൂന്നെണ്ണ ഇപ്പോ ഞാൻ കൊന്നു, ആ കൊന്നിട്ടുണ്ട് പറഞ്ഞു. ഇപ്പൊ കൊലക്കുറ്റാണ്. ഇത് നോക്കി നോക്കാം നമുക്ക്, ഇത് നോക്കോ. ചെറിയൊരു പുളിയും ഒരു പൊടിക്കും മധുരം ഉണ്ട്, അത് ആയിട്ടില്ല പറഞ്ഞിരുന്നു. ശ്രീജിന്റെ കാലില് അത്രയും നേരം ഞാൻ പുറത്ത് നമുക്ക് അട്ടല്ലാന്ന് കരുതിയിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കാല് വെറുതെ പൊക്കി നോക്കിയതാണ്. അപ്പൊ കണ്ടതാണ്, രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഫോക്കസ് അതിന് കോലുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മളെ അവിടെ അടുക്കളുണ്ട്, അടുക്കള ഇപ്പൊ ജസ്റ്റ് ഒരു ഉപ്പൊക്കെ വാങ്ങിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളയാവുന്നേ ഉള്ളൂ. പേടിക്കേണ്ട സംഭവം അല്ലേ, ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പല്ലിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അലർജീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ഒരു പ്രശ്നമല്ലേ നേരിട്ടാണ് പിന്നെ പറിക്കാത്തത്. നമ്മൾ ഡോക്ടറോട് ഉണ്ടാവുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യും, അത് വേണ്ടി വരും. സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ഉണ്ടാക്കും. അതെ, പക്ഷെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല് അല്ലേ, അല്ല അതെന്തറിയോ, അട്ടേന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, വിഷം ഉള്ളതും നമുക്ക് അറിയില്ല. നമ്മളിപ്പോ ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പുറത്തുനിന്ന് അതിനെ വളർത്തണോടൊക്കെ വാങ്ങുക, നല്ല വിഷമില്ലാത്തതിനെ വളർത്തുണ്ടാവല്ലോ. അപ്പൊ അത് നമ്മള് കാശ് കൊടുത്ത് വാങ്ങിട്ട് ഉപയോഗിക്കാം. പക്ഷെ പിന്നെന്താ വെച്ചാൽ ഇവിടുത്തെ ആരും അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല അല്ലേ. അത് ഒരു ചെറിയ സ്കിൻ അനുസരിച്ച്, അതുകൊണ്ട് പിന്നെ ഒരു ലൊക്കാലിറ്റി അനുസരിച്ചിട്ടാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ലീച്ചിന്റെ അട്ടയുടെ കാറ്റഗറി മാറുന്നത്. ഈ പറഞ്ഞ പോലെ വിഷമൊക്കെ കൂടുതലുള്ളത് ഉള്ള ഏരിയ, പക്ഷെ ഇവിടെ അവര് അങ്ങനെ പറഞ്ഞില്ല. വിഷം അങ്ങനെ കുറെ അലർജീസ് ഉണ്ടാവുന്ന പറഞ്ഞിട്ടില്ല. എന്താ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാ, ഉപ്പിട്ട് കളയാവുന്നേ ഉള്ളൂ. നീ ഒരു സമാധാനം കൊടുക്കും, ഇല്ലല്ല ആ വീണു അപ്പോ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചതുപോലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ മിനി
പോർട്ടബിൾ സ്റ്റവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ചൂടായിട്ടുള്ള വെള്ളം നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ, ഈ ഒരു മിനി പോർട്ടബിൾ വീഡിയോ കുറിച്ച് ആരും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ പോയി കാണുക. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളുടെ റൂം വെക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, ടൈം ഇപ്പോൾ 10:30 ആയി, 10:30 ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. അതെപ്പോഴും അങ്ങനെയാണ്. അതെ, ഒരു കുട്ടി ഉറങ്ങി, ഇനി അടുത്ത ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, അവര് ബാഗ് എടുത്തുകൊണ്ടിരിക്കുക, ലഗേജ് ഒക്കെ കാറിൽ വെക്കാണ്. ഞങ്ങൾ റൂമിന്ന് പോവാണ്. അടുത്തത് എങ്ങടാന്നുള്ളത് കാറിന്ന് തീരുമാനിക്കട്ടെ, അറിയിക്കും അറിയിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് യാത്ര നമ്മൾ തുടങ്ങുകയാണ്. നമ്മള് അഭിരാമി റൂം സ്റ്റേയിൽ നമ്മള് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ സ്ട്രോബെറിയുടെ നല്ലൊരു ഫാം ഉണ്ട് പറഞ്ഞു, അവിടെ പോയിട്ട് എന്തൊക്കെ തരത്തിലുള്ള 2 വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം എങ്ങനെയൊക്കെയെന്നുള്ള കാര്യങ്ങൾ. ശ്രീജ് ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടോട്ടൽ ചെലവ്, അതായത് നമ്മൾ ഇന്നലെ അവിടെ വന്ന് നിന്ന് നമ്മളെ ഫുഡ്, അതായത് രാത്രി ഫുഡ്, അതേപോലെ രാവിലത്തെ ഫുഡ് അടക്കം ടോട്ടൽ എത്ര ശ്രീജോ, എത്ര ടോട്ടല്? 2500 രൂപയായിട്ടുള്ളു. അത് ഞങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ഇതാണ്, കാരണം നമ്മൾ വേറെ എവിടെ പോയി കഴിഞ്ഞാലും 2500 നമുക്ക് വിത്ത് ഫുഡ് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കുറച്ച് നമുക്കൊരു ഉത്സവത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ നമ്മൾ ഒന്ന് ബ്ലോക്ക് ഉണ്ടാക്കി റെഡി ആക്കട്ടെ. ഓക്കെ, സ്ട്രോബെറി ഫാമിക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് പോയേക്കാം, ചെറിയ റോഡായതുകൊണ്ട് കുറച്ച് ചെറിയൊരു ബ്ലോക്കുകളുണ്ട്. നമ്മൾ ആനവണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അതെ അതെ, ഈ ജീപ്പിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസത്തിനുള്ള ഉണ്ട്. നമുക്ക് കാന്തല്ലൂരല്ലേ നായാട്ടൊക്കെ നടന്ന ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ജീപ്പിൽ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എത്ര 2500 പറഞ്ഞത്? 8 ആൾക്കാര്. അപ്പൊ ഈ റോഡാണ് എന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. നമ്മളതിലെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ, ഇവരൊരു ഇങ്ങനെ സ്റ്റേ കൺഫേംഡ് ആണെന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാല് 6 മണിക്ക് ശേഷവും ശരിക്കും അവർ വിട്ട് തരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് ലൈസൻസുള്ള റെസ്റ്റോറന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് നോക്കിയിട്ട് നമ്മൾ കൺഫേം ആക്കി കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 6 മണിക്ക് ശേഷവും കടത്തിവിടുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മളെന്താ വെച്ചാല് അങ്ങനെ ഒരു റിസ്ക് എടുക്കണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വേറെ എവിടെയും നമ്മൾ തങ്ങാതെ എന്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് സ്ട്രോബെറി ഫാമിക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കോളിഫ്ലവറിന്റെ ഒരു ഫാം കണ്ടിട്ടുള്ളത്. ഇത് ഫുള്ള് കോളിഫ്ലവറിന്റെ ഫാമാണ്. ആയിട്ടില്ലൊന്നുമില്ലടാ, കോളിഫ്ലവർ അല്ലേ, കോളിഫ്ലവർ ആണ്, കോളിഫ്ലവറിനല്ലേ, ആണ് കോളിഫ്ലവർ ആണ്, ഇത് ഫുള്ള് കോളിഫ്ലവറിന്റെയാണ്. ഇവിടെ അങ്ങനെ ഓരോ ഫാം വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഫ്രീ വിസിറ്റ് പറഞ്ഞിട്ട്, സ്ട്രോബെറിയൊക്കെ ഫ്രീ വിസിറ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവര് ഈ അവരുണ്ടാക്കിയ സംഭവങ്ങൾ അല്ലേ, അവരുണ്ടാക്കിയ വിശ്വസിക്കല്ലേ, വൈന് ജാമ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കി നോക്കാം, നല്ല സാധനം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങാ എന്ന് കരുതിയിട്ടാണ് പോണത്. മുതലായി അതന്നെ ചേച്ചി, ചേച്ചി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു, അതന്നെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, തുറന്നു പറയുന്നുണ്ടായിരുന്നല്ലേ. അതെ, നമ്മൾ കുറ്റം വേണ്ടും കാലം കാരണം അവരുടെ അതെ പിന്നെ കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ തന്നു. സാൻവിയ സ്ട്രോബെറി ഇഷ്ടപ്പെട്ടോ? സൂപ്പറായോ? സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിനി നേരെ പോയി കാറില് പോയിട്ട് സ്വിഞ്ഞി കേട്ടാ ഇടുക്കി ഡാമിക്കാണ്. അപ്പൊ നമ്മള് ഇനി പോകുമ്പോ നേരെ വല്ലതും തരുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് എന്തെങ്കിലും സ്നാക്സും കൂടി വേണമെന്ന് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട്. ശ്രീജോ, ഇന്നത്തെ ലക്ഷറി ഫുഡ് എന്താ? ഞങ്ങൾക്ക് ഇന്നലത്തെ പോലത്തെ ലക്ഷറി ഫുഡ് വേണ്ട, ഇന്ന് വേറെ ഫുഡ് മതി. അപ്പോ പറഞ്ഞ പോലെ ഇന്നലെ വന്ന വഴികൾ തന്നെയായിരിക്കും. അപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലും നല്ല നിലത്തേക്കാളും കുറച്ചുകൂടി ഭംഗി കൂടുതലാണെങ്കിൽ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കും. അപ്പൊ നമ്മള് സ്ട്രോബെറി ഫാമിൽ നിന്ന് നമ്മൾ തിരിച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പൊ അതിന്റെ ആ സ്ട്രോബെറി ഫാമിനെ കുറിച്ചിട്ടുള്ള ഒരു വ്ളോഗ് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ട്. അപ്പൊ നമ്മള് നമ്മളെ ചാനലിലുണ്ടായിരിക്കും, സെപ്പറേറ്റ് നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിനി തിരിച്ച് നമ്മൾ പോവാണ്. തിരിച്ച് നമ്മൾ ഓൾറെഡി നമ്മള് ഇടുക്കി ഡാമിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റോഡ് തന്നെയാണ്. നമ്മൾ ആ റോഡ് ഇനിയും നമ്മൾ എന്ത് ചെയ്തിരുന്നില്ല, വ്ളോഗ് ചെയ്തിട്ട് നമ്മള് ഒരു ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞവര് എന്തെങ്കിലും കൂടുതൽ നമ്മൾ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷുവർ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പോയിന്റ് ലിസ്റ്റ് എന്ത് ചെയ്യാം. ഇപ്പൊ നമ്മളങ്ങനെ വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, പോവാണ് നമ്മള്. അപ്പൊ നമ്മള് ചെറിയൊരു ഫോട്ടോസിന് വേണ്ടിട്ട് എന്ത് ചെയ്താണ്, നിർത്തിയതാണ്. ഇവിടുത്തെ ചെറിയൊരു നമ്മൾ സീ എന്ന് പറഞ്ഞ എന്താണ്, നല്ല ഭംഗിയുണ്ട് കാണാന്. ഓക്കെ, ഇവിടെ ചെറിയൊരു എന്ത് ചെയ്യാം, നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് പോവാച്ചിട്ടാണ്, നോക്കാം നമുക്ക്. അപ്പൊ റോഡ് സൈഡിൽ നമ്മള് പച്ചപ്പടണി പിന്നെ ചായ സീന്റെ ബൂസ്റ്റ് ഹോർലിക്സും ബൂസ്റ്റും. അതെ, ഇരുന്നേ ആർക്കും വേണ്ടാണോ, ബൂസ്റ്റ് പറ്റില്ല, അവർക്ക് ഹോർലിക്സ് പറ്റുള്ളൂ. ഹോർലിക്സ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ലോലിപോപ്പും വാങ്ങി കയ്യില് കൊടുക്കുന്നു. അങ്ങനെ റിട്ടേൺ ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ അടിപൊളി സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, യാത്ര തുടർന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം പോവാം. ഓക്കെ, അപ്പൊ നമ്മള് ഇടുക്കി ചെറുതോണി ഡാമിന്റെ ഫ്രണ്ടിലാണ്. നമുക്കൊരിക്കലും അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം അവിടേക്ക് മൊബൈൽസ് ഒക്കെ എന്താണ് പ്രൊഹിബിറ്റഡ് ആണ്. സോ നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനേ കഴിയുന്നുള്ളൂ. ഈ പറയുന്ന പോലെ വലിയൊരു ഡാമാണ് ചെറുതോണി, ചെറുതോണി ഡാം. ഓക്കെ, പിന്നെ 160 രൂപ നാലാൾക്ക് വന്നത്, ഒരാൾക്ക് 40 രൂപയാണ്. പിന്നെ അവിടെ ഇലക്ട്രോണിക് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് കടത്തില്ല. നമുക്ക് 5 മണി വരെ ഉള്ളു ചെറുതോണി ഡാമിന്റെ, അതായത് എൻട്രി പാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ളിൽ എന്തായാലും വന്നിരിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ ശ്രീജോ, ഇവിടുന്ന് കാണിച്ചിരുന്നു നമുക്ക് കുറച്ചുകൂടി അല്ലെ, അതായത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇടുക്കി ഡാം എന്ന് നോക്കിയിട്ട് ആരും എന്ത് ചെയ്യരുത്, ഇടുക്കി ഡാമിൽ കയറരുത് അല്ലെ. നമ്മൾ അതുകൊണ്ടൊരു കാര്യമില്ല, ചെറുതോണി ഡാം കൊടുക്കുക, ചെറുതോണി ഡാമിലേക്ക് വരിക, ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, അവിടെ മാത്രമേ എൻട്രി ഉള്ളൂ. അതിനുശേഷം ആർച്ച് ഡാമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചെറുതോണി ഇതാ ഈ ഡാമിന്റെ അതിലൂടെ പോവാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് കാണിച്ചു തരാൻ പറ്റിയില്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തിരിക്കണം, ഒരിക്കലെങ്കിലും പറഞ്ഞ പോലെ ഇടുക്കി ഡാമിലേക്ക് എന്ത് ചെയ്യണം, പോയിരിക്കണം. കുറെ നടക്കാനുണ്ട്, എന്തായാലും പറയാ വേണമെങ്കിൽ അല്ലെ, നടക്കാൻ വണ്ടി ഉണ്ടാവും, വണ്ടി ഉണ്ട് ഇല്ല അല്ല. പക്ഷെ നമ്മൾ നടക്കുക ചെയ്തത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഇതോടുകൂടി നമ്മുടെ ഡെസ്റ്റിനേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞങ്ങള് നാലാളും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, കുട്ടികൾക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിട്ട് കുറച്ച് അല്ലെ നീതോ, ചെറിയൊരു കൂർപ്പുണ്ടാവും, ചെറിയൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു പരിഭവം തീർക്കാൻ വേണ്ടി ഇനി നേരെ നമ്മൾ ഇവിടുന്ന് റെസ്റ്റോറന്റിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് രാത്രി വേറെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഹോട്ടലിന് നമുക്ക് കാണാം. ഓക്കെ, ചെറുതോണി ജംഗ്ഷൻ നമ്മൾ എറണാകുളം റോഡിലേക്കുള്ളതാണ്. എന്താ പേരെന്തായിരുന്നു, പപ്പൻസ് ഫാമിലി റെസ്റ്റോറന്റ് നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് വെള്ളപ്പവും പൊറോട്ട ബീഫ് ചിക്കനൊക്കെ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മളുടെ ഈ പറഞ്ഞ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇനി അടുത്ത യാത്ര ിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.